പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മളപ്പോ ഓൺലൈൻ ക്ലാസ് ആയിട്ട് നമ്മളുടെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് പഠിച്ചത്. അതിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രവർത്തനം തന്നായിരുന്നു. അതിൽ ഒരു 6 or 7 പേരാണ് അതിന് റിപ്ലൈ തന്നത്. അവർക്ക് മാത്രമായിരിക്കും കഴിഞ്ഞ ആഴ്ച അറ്റൻഡൻസ് കൊടുക്കുന്നത്. ഈ ആഴ്ച അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പ്രവർത്തനം തരും. അത് ചെയ്തവർക്കാർക്കും ഈ ആഴ്ച അറ്റൻഡൻസ് തന്നെ കേട്ടോ. ഇന്ന് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാണ്ട് പോണത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര് യേശുവിന്റെ ബാല്യകാലം എന്നാണ്. യേശുവിന്റെ ബാല്യകാലം ഇതിൽ നമ്മൾ പഠിക്കുന്നത് യേശു ജനിച്ചതിന് ശേഷം യേശുവിനെ കാണാനായിട്ട് ജ്ഞാനികൾ വന്നെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ജ്ഞാനികൾ വന്നത് ഹെറോദോസിന്റെ മുൻപിൽ പോയിട്ടാണ് അവര് ഉണ്ണിയേശുവിനെ കാണാനായിട്ട് വന്നത്. ഹെറോദോസിന്റെ മുൻപിൽ ചെന്നിട്ട് അവര് ഞങ്ങളുടെ പുതിയ രാജാവ് ജനിച്ചിട്ടുണ്ട് എവിടെയെന്നൊക്കെയാണ് അവര് ഹെറോദോസ് രാജാവിനോട് ചോദിച്ചത്. ഹെറോദോസ് രാജാവാണെങ്കിൽ ഇത് കേട്ടപ്പോ തൊട്ട് അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. ഞാനല്ലാതെ മറ്റൊരു രാജാവ് ഈ ദേശത്ത് ജനിച്ചു എന്ന് അദ്ദേഹം ആകുലപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോ ഈ ജ്ഞാനികളോട് ഹെറോദോസ് രാജാവ് പറഞ്ഞ് നിങ്ങൾ കണ്ട് കഴിഞ്ഞതിന് ശേഷം കൊട്ടാരത്തിൽ വന്ന് വിവരങ്ങളെല്ലാം പറയണമെന്നും ജ്ഞാനികളോട് പറഞ്ഞയച്ചായിരുന്നു. പക്ഷേ ജ്ഞാനികൾ ഇതെല്ലാം മനസ്സിലാക്കി ജ്ഞാനികൾ ഹെറോദോസിനെ കബളിപ്പിച്ചുകൊണ്ട് ജ്ഞാനികൾ വേറെ വഴിക്കാണ് പോയത്. ഞാനിങ്ങനെ വേറെ വഴിക്ക് പോയി. ഹെറോദോസ് രാജാവ് ഇത് മനസ്സിലാക്കുകയും ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചെന്ന് മനസ്സിലാക്കുകയും 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും അവിടെയുള്ള എല്ലാ ആൺകുട്ടികളെയും വധിക്കുവാനായിട്ട് അദ്ദേഹം കൽപ്പനയിടുകയും ചെയ്തു. ആ സമയത്ത് നമ്മുടെ യേശുവിൻ്റെ വളർത്തുപിതാവായ ജോസഫിന് ദൂതൻ പ്രത്യക്ഷപ്പെടുകയും ദൂതൻ അവരോട് പറഞ്ഞു ഈജിപ്തിലേക്ക് പലായനം ചെയ്യുവാൻ പറയുകയും ചെയ്തു. അതനുസരിച്ച് ജോസഫ് മറിയത്തെയും ഉണ്ണിയേശുവിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയാണ് ഉണ്ടായത്. ദൂതൻ പ്രത്യക്ഷപ്പെട്ടതനുസരിച്ച് ജോസഫിനോട് ദൂതൻ പറഞ്ഞത് ഞാൻ പറയുന്നിടത്തോളം കാലം നിങ്ങൾ ഈജിപ്തിൽ വസിക്കുക എന്നാണ്. ജോസഫും മറിയവും ഉണ്ണിയേശുവും ഈജിപ്തിൽ വസിച്ചു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു മറിയത്തെയും കുഞ്ഞിനെയും കൊണ്ട് നസ്രത്തിലേക്ക് പലായനം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ജോസഫിന് കിട്ടിയത് ഹെറോദോസ് രാജാവ് മരിച്ചു കഴിഞ്ഞു എന്നാണ് എന്ന വിവരമാണ് ജോസഫിന് കിട്ടിയത്. കാരണം ഹെറോദോസ് രാജാവാണ് നമ്മുടെ ഉണ്ണിയേശുവിനെ വധിക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആൾ. ഹെറോദോസ് രാജാവ് മരിച്ചതിന് ശേഷം ദൂതൻ ജോസഫിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അമ്മയെയും മകനെയും കൊണ്ട് നസ്രത്തിലേക്ക് തിരിച്ചു മടങ്ങുന്നത്. ഇവര് നസ്രത്തിലേക്ക് പലായനം ചെയ്യുകയും നസ്രത്തിൽ അവരുടെ കുടുംബജീവിതം നന്നായിട്ട് ജോസഫ് കൊണ്ടുപോവുകയും ചെയ്തു. യേശുവാണെങ്കിലും യേശു തന്റെ മാതാപിതാക്കൾക്ക് ഒരു സഹായമായിരുന്നു, വളരെ സഹായമായിരുന്നു. മാതാപിതാക്കളെ ബഹുമാനിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് മാതാപിതാക്കൾ പറയുന്ന ജോലികൾ ഏറ്റെടുത്ത് ചെയ്തു മാതാപിതാക്കളെ സഹായിച്ചു. അതായത് ജോസഫിന് എന്തായിരുന്നു നമ്മുടെ യേശുവിന്റെ വളർത്തുപിതാവ് ജോസഫിന് എന്തായിരുന്നു ജോലി? അദ്ദേഹം ഒരു മരപ്പണിക്കാരനായിരുന്നു. യേശു തന്റെ മാതാപിതാക്കളെ ബഹുമാനിച്ചും അനുസരിച്ചും മാതാപിതാക്കളുടെ പ്രീതിയിലുമാണ് യേശു വളർന്നത്. ഇപ്പൊ നമ്മളിപ്പോ യേശുവിന്റെ ബാല്യകാലത്തെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ആഴ്ച നിങ്ങൾക്ക് ഞാൻ തരുന്ന പ്രവർത്തനം, നിങ്ങൾ യേശുവിൽ കണ്ട ഗുണവിശേഷങ്ങൾ എഴുതണം. ഏറ്റവും കുറവ് 5 എണ്ണമെങ്കിൽ എഴുതണം. പക്ഷെ എത്രണ്ണം വേണം നിങ്ങൾക്ക് എഴുതണം. നിങ്ങൾ യേശുവിൽ എന്തൊക്കെ ഗുണങ്ങൾ കണ്ടോ അതെല്ലാം നിങ്ങൾക്ക് എഴുതണം. ഈ പ്രാവശ്യം എങ്കിലും എല്ലാവരും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരും തന്നോട്ടോ.